നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 2021 ഡിസംബർ മാസം 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ 9 നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സർവ്വവിധത്തിലുമുള്ള അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ഇവർക്ക് ധനലാഭവും ഭൂമി, ഗൃഹം എന്നിവയുടെ പ്രാപ്തിയും ഉണ്ടാവുന്നതാണ്. എന്നാൽ മറ്റു ചിലർക്ക് അപ്രതീക്ഷിതമായ തർക്കങ്ങളും വ്യവഹാരങ്ങളും പ്രവർത്തനങ്ങളെ വിപരീതമായി ബാധിക്കാനിടയുണ്ട്. ഇവർ ഏത് കാര്യവും വളരെ ചിന്തിച്ചു മാത്രം തീരുമാനമെടുക്കുക. ഇവർക്ക് അവിചാരിതമായി പല വിധത്തിലുമുള്ള ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടം രാശിയിൽ ജനിച്ചവർക്ക് ജീവിതാനുഭവങ്ങളിൽ ചില മാറ്റങ്ങൾ വരുന്നതാണ്. സർവ്വവിധത്തിലുമുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ഇവർ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. വ്യാപാര രംഗത്തുള്ളവർക്ക് അഭിവൃദ്ധികരമായ കാലമാണ്. നിത്യവും ഗണപതി ഭജനം ചെയ്യുന്നത് ഉത്തമമാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെയുള്ള ഇടവം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ കൈവരും. ഇവർക്ക് ബന്ധുഗുണം ലഭിക്കും. സുഹൃജന സംഗമങ്ങളിലൂടെ വളരെയധികം സന്തോഷം കൈവരും. ഇവർക്ക് ധനലാഭവും ഭൂമി, ഗൃഹം എന്നിവയുടെ പ്രാപ്തിയും ഉണ്ടാവുന്നതാണ്. ഇവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. പൊതുവെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. നിത്യവും ഉമാമഹേശ്വര ഭജനം നടത്തുന്നത് ഉത്തമമാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള മിഥുനം രാശിക്കാർക്ക് പ്രവർത്തന രംഗത്ത് അനുകൂലമായ ചില മാറ്റങ്ങൾ ഉണ്ടാവും. ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും നടക്കും. ഇവർക്ക് യാത്രകളിലൂടെ ചില നേട്ടങ്ങൾ വന്നു ചേരും. വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. ഗൃഹവാഹനാദികൾ വാങ്ങുവാൻ ശ്രമിക്കുന്നവർക്കും അത് സാധിക്കുന്നതാണ്. ഈ ആഴ്ച ഒരു ഗണപതി ഹോമം നടത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെയുള്ള കർക്കിടകം രാശിക്കാർക്ക് സാമ്പത്തികപരമായി അധിക ചെലവുകൾ വന്നു ചേരും. ഇവർക്ക് പ്രവർത്തന രംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായ തർക്കങ്ങളും വ്യവഹാരങ്ങളും പ്രവർത്തനങ്ങളെ വിപരീതമായി ബാധിക്കാനിടയുണ്ട്. പൊതുവെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധ നൽകുക. ഏത് കാര്യവും വളരെ ചിന്തിച്ചു മാത്രം നടത്തുക. നിത്യവും ശിവഭജനം നടത്തുന്നത് ഉത്തമമാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെയുള്ള ചിങ്ങം രാശിയിൽ ജനിച്ചവരിൽ രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നവർ വളരെ ശ്രദ്ധയോടെ കഴിയുക. അവിചാരിതമായ പ്രതിബന്ധങ്ങൾ പലപ്പോഴും ഉണ്ടായെന്ന് വരാം. സാമ്പത്തിക വിനിമയങ്ങൾ എല്ലാം വളരെ ശ്രദ്ധിച്ചു മാത്രം നടത്തുക. ഇവർക്ക് വാദസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നതാണ്. ഈ ആഴ്ച പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്നത് നല്ലതല്ല. നിത്യവും ഉമാമഹേശ്വര ഭജനം നടത്തുന്നത് ഉത്തമമാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നി രാശിക്കാർക്ക് തൊഴിൽ രംഗത്ത് ക്ലേശങ്ങളും വിഷമതകളും ഉടലെടുക്കും. ധനനഷ്ടങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിക്കുക. ഇവരുടെ പുതിയ ബന്ധങ്ങൾ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. തർക്കങ്ങൾ വ്യവഹാരത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ലോണുകളും മറ്റും എടുത്തിട്ടുള്ളവർ അമിത ബാധ്യതയിലേക്ക് ചെന്നുപെടാതെ ശ്രദ്ധിക്കണം. നിത്യവും ഗണപതി ഭജനം ചെയ്യുന്നത് ഉത്തമമാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ജ്യോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള തുലാം രാശിയിൽ ജനിച്ചവർക്ക് പുതിയ ആദായ മാർഗങ്ങൾ വന്നു ചേരും. ഈ ആഴ്ച ഇവർക്ക് സാമ്പത്തിക ഉയർച്ചകൾക്ക് തുടക്കം കുറിക്കും. ഇവർക്ക് ഏത് കാര്യത്തിലും ഭാഗ്യം അനുകൂലമായി തീരും. യാത്രകൾ കൊണ്ട് അസുലഭ നേട്ടങ്ങൾ കൈവരുന്നതാണ്. ഇവർ പുതിയ അറിവുകൾ സമ്പാദിക്കും. സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ വളരെ സശ്രദ്ധം കാര്യങ്ങൾ ചെയ്യുക. ശിവഭജനം പതിവായി ചെയ്യുന്നത് ഉത്തമമാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെയുള്ള വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് അവിചാരിതമായ ക്ലേശങ്ങൾ പലതും ഉണ്ടാവും. ആരോഗ്യ കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കുക. ധനവിനിമയം വളരെ സൂക്ഷ്മതയോടെ ചെയ്യുക. ഇവരുടെ പ്രവർത്തന രംഗം അനുകൂലമായി തീരും. ഇവർക്ക് തൊഴിൽപരമായ ഉയർച്ച, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും. ഇവർക്ക് എതിർപ്പുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. നിത്യവും ഗണപതി ഭജനം ചെയ്യുന്നത് ഉത്തമമാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെയുള്ള ധനുരാശിയിൽ ജനിച്ചവർക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും.
പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. ഇവർക്ക് വിശേഷപ്പെട്ട വസ്ത്രാഭരണാദികൾ സമ്മാനമായി ലഭിക്കും. ഇവർക്ക് ഉല്ലാസയാത്രകൾ നടത്താൻ സാധിക്കും. അതുപോലെ ഇവർക്ക് വിശേഷപ്പെട്ട രത്നാഭരണങ്ങൾ ധരിക്കാൻ യോഗമുള്ളതായി കാണുന്നുണ്ട്. ശിവഭജനം പതിവായി ചെയ്യുന്നത് ഉത്തമമാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെയുള്ള മകരം രാശിയിൽ ജനിച്ചവർക്ക് ആഗ്രഹത്തിനനുസരിച്ച് പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ കഴിയും. ഏത് കാര്യത്തിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവും. ഇവർക്ക് ഗൃഹവാഹനാദികൾ കൈവരുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും അനുകൂലമായ മാറ്റവും ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായ രോഗക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനിടയുണ്ട്. നിത്യവും ശിവഭജനം നടത്തുന്നത് ഉത്തമമാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള കുംഭം രാശിയിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും അസ്വസ്ഥതകൾ അനുഭവപ്പെടും. പ്രവർത്തന രംഗത്ത് മാന്ദ്യം അനുഭവപ്പെട്ടെന്ന് വരും. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമല്ല. സ്വയം തൊഴിൽ ചെയ്യുന്നവരും വ്യാപാരികളും വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. ഈ ആഴ്ച ഒരു ഗണപതി ഹോമം നടത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. പൂരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരെയുള്ള മീനം രാശിയിൽ ജനിച്ചവർക്ക് ഗുണപരമായ മാറ്റങ്ങൾ പലതും ഉണ്ടാകും. ഇവർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരും. ഇവർക്ക് യാത്രകൾ കൊണ്ട് വളരെയധികം ഗുണം ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ അഭിവൃദ്ധികരമായ ഒരു സമയമാണ്. നിത്യവും ഉമാമഹേശ്വര ഭജന നടത്തുന്നത് ഉത്തമമാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.